അമേരിക്കയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 26000 കവിഞ്ഞു 24 മണിക്കൂറിനിടെ 2349 ആളുകളാണ് അമേരിക്കയിൽ മരിച്ചത് ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലുമാണ് കോവിഡ് നിയന്ത്രണാതീതമായി തുടരുന്നത് ന്യൂയോർക്കിൽ ഇന്നലെ 778 പേരും ന്യൂജേഴ്സിയിൽ മാത്രം 362 ആളുകളും ഇന്നലെ മരിച്ചു ഹൂസ്റ്റണിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി രഞ്ജിത് പിള്ള തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്ക് गुड मॉर्निंग एस के अमेरिके कोविड बाधा एण ऐश आर लक्ष कड़ा नमुक कहपेक्ष इन ऋपे केस आश्वासक क्यों ऐशम आरोग्य मेखल प्रवर्ती आलान इत बाधा वाले दुखक वस्तु इन डोनाल्ड ट्रंप प्रेस कॉन्फ्रेंस अद चल प्रख्यापन वाले ोड़ा लोकराज्य का അതിൽ ഏറ്റവും പ്രധാനം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലേക്ക് അമേരിക്ക നൽകുന്ന സംഭാവന നിർത്തലാക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് രണ്ട് വർഷത്തിൽ 830 മില്യൺ ഡോളേഴ്സ് ആണ് അമേരിക്ക വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നൽകുന്നത് ഒരു രാജ്യം നൽകുന്ന ഏറ്റവും വലിയ തുകയാണ് അത് നിർത്തലാക്കുന്നു എന്നൊരു പ്രഖ്യാപനം ഇന്നത്തെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ് മീറ്റിംഗിൽ ഉണ്ടായി അതുപോലെ തന്നെ അമേരിക്കയിലെ ജനങ്ങൾക്ക് പ്രഖ്യാപിച്ച സ്റ്റിമുലസ് ചെക്കുകൾ അടുത്ത ആഴ്ച മുതൽ നൽകും എന്നൊരു പ്രഖ്യാപനവും ഉണ്ടായി 25 ബില്യൺ ഡോളേഴ്സ് രാജ്യത്തെ അഞ്ച് പ്രധാനപ്പെട്ട വിമാന കമ്പനികൾക്ക് നൽകാനും ഇന്നത്തെ വൈറ്റ് ഹൗസിന്റെ പ്രഖ്യാപനത്തിൽ ഉണ്ടായി ഇതിന്റെയൊക്കെ സൂചന എന്ന് പറയുന്നത് എക്കണോമിക് താഴ്ന്നു പോകാതെ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന്റെ ഒരു പിന്തുടർച്ച എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു എക്കണോമിക് ടാസ്ക് ഫോഴ്സിനും രൂപകൽപ്പന ചെയ്തിരുന്നു അമേരിക്കയിൽ ടെക്സസ് കാലിഫോർണിയ സ്റ്റേറ്റുകളിലും മരണനിരക്ക് ഉയർന്നതായിട്ട് ഒരു സൂചനയുണ്ട് കാലിഫോർണിയ സ്റ്റേറ്റുകളും ചില റിപ്പബ്ലിക്കൻ നോർത്ത് ഈസ്റ്റേൺ ഡെമോക്രാറ്റിക് ഗവർണർമാരുടെ സാന്നിധ്യത്തിലുള്ള സ്റ്റേറ്റുകളിൽ അവർ ഇനി എന്നാണ് ലോക്ക്ഡൗൺ നിർത്തലാക്കി പുനർസംഘടിക്കുന്നു എന്നുള്ള കാര്യങ്ങളിൽ അവരുടേതായ ഒരു തീരുമാനം നടത്തുന്നു എന്നുള്ള വസ്തുതയും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് താങ്ക് യു എസ് കെ എൻ